ഗുഡ് മോർണിംഗ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മക്കളെ, നമുക്കിന്ന് ചാപ്റ്റർ 11 നോട്ട് എഴുതാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുഞ്ഞി കവിതയല്ലേ. പകരപദം മീനിങ്സ്: ആഗമം, വരവ്, പരിമളം, സുഗന്ധം, ആരാമം, പൂന്തോട്ടം, ശ്രീ, ഐശ്വര്യം. പര്യായപദം ചന്ദനം, മാലേയം, മലയജം. മാലേയം, മലയജം, ഇത് രണ്ടും ചന്ദനത്തിന് പറയുന്ന വേറെ വാക്കുകളാണ് കേട്ടോ. സാൻഡൽ: കാറ്റ്, പവന്, മാരുതൻ. സുധ: അമൃത്, തേൻ, പീയൂഷം. പിരിച്ചെഴുതുക: കുഞ്ഞിക്കാറ്റ്, കുഞ്ഞി പ്ലസ് കാറ്റ്, ചന്ദനക്കുന്ന്, ചന്ദന പ്ലസ് കുന്ന്, വന്നിടാം അകത്തേക്ക്, വന്നിടാം പ്ലസ് അകത്തേക്ക്, പൊന്നിളം, പൊന്ന് പ്ലസ് ഇളം. ഉത്തരം എഴുതുക: ആരുടെ ആഗമം പ്രതീക്ഷിച്ചാണ് കുട്ടി ഇരിക്കുന്നത്? കാറ്റിൻ്റെ. കാറ്റ് എന്ത് തടവി പോന്നിട്ടുണ്ടാവാം എന്നാണ് കുട്ടി പറയുന്നത്. വാസന്തശ്രീ: ഉല്ലസിക്കുന്ന പൂന്തോട്ടങ്ങൾ തടവി പോന്നിട്ടുണ്ടാവാം എന്നാണ് കുട്ടി പറയുന്നത്. തേർഡ് വൺ: കുട്ടി എന്താണ് അറിഞ്ഞിരിക്കുന്നത്? നല്ലവരോട് വീണ്ടും വിധം സമ്പർക്കം പുലർത്തുന്ന നല്ലവനാണ് കാറ്റ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ഭവാൻ എവിടെ നിന്നും വന്നതാവാം എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്? ചന്ദനക്കുന്നിൽ നിന്നും. ഭവാൻ എവിടെ നിന്നാണ് വന്നത്? ചന്ദനക്കുന്നിൽ നിന്നും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് എഴുതി വെക്കണേ. എഴുതി വെക്കുകയും വേണം, കുറച്ച് കുറച്ചായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. പഠിക്കും നിങ്ങളെല്ലാവരും ഇപ്പം മിടുക്കരായി വായിക്കാനായിട്ട്, എല്ലാവർക്കും വായിക്കാൻ അറിയാം. ഇനി നമ്മൾ എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? എഴുതുന്ന രീതിയിൽ. അപ്പോൾ ഇനി ടീച്ചർ ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിലും അത് കേട്ട് എഴുതാനായിട്ട് പഠിക്കണം. ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ഒരേ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുമ്പോഴാണ് അല്ലേ. അതേപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൂട്ടക്ഷരങ്ങൾ വെച്ചിട്ട് വാക്കുകൾ തുടങ്ങും. പക്ഷേ ഇക്കായും ഇച്ചായും ഇഞ്ഞായും വെച്ചിട്ടൊന്നും വാക്കുകൾ തുടങ്ങത്തില്ല. അത് ആരാധ്യക്കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മോൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു എഴുതുന്ന കാര്യത്തിൽ, ഒത്തിരി. വാണിശ്രീക്കുട്ടിയും പറഞ്ഞ് ആലോചിച്ച് പറഞ്ഞ് നോക്കി വേണം ഓരോ സെൻറ്റൻസും എഴുതാനായിട്ട്, കാണാതെ എഴുതുമ്പോൾ എഴുതാനായിട്ട്. അപ്പോൾ കറക്റ്റാവും കേട്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ നോട്ട് കോപ്പി ചെയ്യാം. താങ്ക് യു.